Welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. പരിപ്പ് വടയുടെ റെസിപ്പി. നമുക്ക് ഈവനിംഗിലൊക്കെ പെട്ടെന്ന് റെഡിയാവുന്ന ഒരു സ്നാക്കാണ്. എല്ലാവർക്കും പരിപ്പ് വടയൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പൊ അതെങ്ങനെ റെഡിയാക്കും നോക്കിയാലോ. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 6 hour വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് 6 hour ശേഷമാണ് ഞാൻ വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്തതിനു ശേഷം ഞാൻ അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിൽ നിന്ന് ഒരു പിടി പരിപ്പ് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ബൗളിലുള്ള പരിപ്പ് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം നമുക്ക് ഇത് മിക്സിയിലെ ജാറിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഇത് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് പേസ്റ്റ് ആക്കേണ്ടത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. നമ്മൾ പേസ്റ്റ് ആക്കിയത് ഒരു കൺസിസ്റ്റൻസിയിൽ വരണം, ഒരു കൺസിസ്റ്റൻസിയിലാണ് വരേണ്ടത്. ഇനി ഞാൻ അതേ സെയിം ജാറിൽ തന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 red chilli ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 5 ulli വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ചെറിയ piece ഇഞ്ചി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 green chilli ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ ഇത് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ റെഡി ആക്കിയ മിക്സിയിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സിയിലേക്ക് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പരിപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പനെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഇത് മിക്സ് ചെയ്യണം. അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 teaspoon ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, വേണ്ടവർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി വരണം. ഞാൻ നമ്മുടെ ആ മിക്സ് ഇങ്ങനെ ബോളാക്കി എടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. എല്ലാ സൈഡും ഒരേമാതിരിയായി ഒന്ന് പരത്തിയെടുക്കാം. സെയിം സൈസിലായിട്ട് എല്ലാതും ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പൊ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ കയ്യിൽ വെച്ച് പരത്തിയ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതൊരു ഗോൾഡൻ കളർ ആവുമ്പോ നമുക്ക് എടുക്കണം. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് സൈഡിന് വേണ്ടി ഇത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്ന് എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്കാണ് മാറ്റുന്നത്. ഇതിൽ ഓയിലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാം ഒന്ന് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഈവനിംഗ് സ്നാക്കായ പരിപ്പ് വട റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും പരിപ്പ് വട നല്ല ഇഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഈവനിങ്ങിലൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ഫസ്റ്റ് ടൈമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലോട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.